ബജറ്റ് ചർച്ച തുടരുന്നു ഡോക്ടർ എൻ കുമാർ ഈ കേന്ദ്ര ബജറ്റ് പൊതു ബജറ്റിൻ്റെ ഭാഗമായാണ് ഇത്തവണ റെയിൽ ബജറ്റ് കൂടി അവതരിപ്പിച്ചത് റെയിലിന്റെ ഒരു പ്രാധാന്യം കുറയാൻ അതിടയാക്കിയിട്ടുണ്ടോ ആദ്യമായിട്ട് ഈ റെയിൽ ബഡ്ജറ്റ് മാറ്റാനുള്ളൊരു തീരുമാനം എടുത്തത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പോൾ തന്നെ ഈ വർഷത്തെ റെയിൽ ബഡ്ജറ്റ് എടുത്താൽ തന്നെ ആകെ ഒരു ലക്ഷത്തി മുപ്പത്തോരായിരം കോടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടിയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയൊരു നിലവാരത്തിലാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേറൊരു ബഡ്ജറ്റ് കൊടുക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു വന്നത് ഡിഫെൻസിന് വേറൊരു ഡിഫ് വരണം അപ്പം അങ്ങനെ വരുമ്പം റെയിൽ ബഡ്ജറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തത് നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റെയിൽ ബഡ്ജറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തതോടെ റെയിൽവേസിന് ഇനി അവരുടെ ലാഭവിഹിതത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിന് കൊടുക്കേണ്ട ആവശ്യമില്ല മുമ്പ് അങ്ങനെയല്ല അവരുടെ ഏത് ലാഭവിഹിതം വന്നാലും അതൊരു വലിയൊരു ഭാഗം അവർക്ക് സർക്കാരിന് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ അവർക്ക് തന്നെ ഇപ്പം അവരുടെ ഒരു റിസർവായിട്ട് അവർക്ക് മാറ്റാനും റെയിൽ പുരോഗതിക്ക് കൂടുതലും ഒരു ഊന്നൽ നടത്താനും പറ്റും ലാഭമുണ്ടാക്കുക അപ്പം തന്നെ അവരുടെ പ്രശ്നം പറഞ്ഞാൽ അത് അവരുടെ റിസർവിലേക്ക് വരാത്തത് കൊണ്ട് എപ്പോഴും അവർ സർക്കാരിൽ നിന്ന് റീക്യാപിറ്റലൈസേഷൻ വേണ്ടി വന്നിരുന്നു അതാവശ്യമില്ല റെയിൽവേ ശരിക്കും ഒരു സെൽഫ് സഫിഷ്യൻസിയിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് ഇത് ചെയ്ത് വളരെ നന്നായി എന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഡോക്ടർ മാർട്ടിൻ അഞ്ച് വർഷത്തേക്ക് സുരക്ഷയ്ക്കായി ഒരു ലക്ഷം കോടി രൂപയാണ് റെയിലിന് വേണ്ടി നീക്കിവയ്പ് സുരക്ഷയ്ക്കായി കൂടുതൽ പ്രാധാന്യം നൽകുക എന്നത് പറയുമ്പോൾ തന്നെ ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ റെയിൽവേ ഇനി കൂടുതൽ വികസനം കൈവരിക്കേണ്ടതുണ്ട് പക്ഷേ പല പരിമിതികളുമുണ്ട് ഈ സാഹചര്യത്തിൽ റെയിൽ ബഡ്ജറ്റിൽ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് അല്ല റെയിൽ ബഡ്ജറ്റ് ഞാൻ ഡോക്ടർ അജിത് കുമാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ് കാരണം നമുക്കതിനൊരു സെപ്പറേറ്റ് ബഡ്ജറ്റിൽ നിന്ന് മാറി വേറെ ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം കോടി രൂപയുടെ തുകയ്ക്ക് വേണ്ടിയിട്ട് നിക്ഷേപം നടത്തുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ബജറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷേ അത് സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് കാരണം റോഡ് സേഫ്റ്റിയെക്കുറിച്ചൊരു മൊത്തത്തിലുള്ളൊരു പരാമർശത്തിനപ്പുറം ഇനി പുതിയ വണ്ടികളുടെ കാര്യത്തിലായാലും കാരണം ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്ന സേഫ്റ്റി ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ആ സ്ട്രക്ചറൽ ചേയ്ഞ്ചസിനെ വേണ്ടും വണ്ണം അക്കോമഡേറ്റ് ചെയ്യുന്നതായിട്ട് ബഡ്ജറ്റ് കാണുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കൂലി കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ യാതൊരു വർദ്ധന വരുത്തിയിട്ടില്ല എന്നുള്ളൊരു സന്തോഷവും ഉണ്ട് അതിന് ഇപ്പോഴത്തെ ഒരു രീതിയിലാണെങ്കിൽ ബഡ്ജറ്റിന് എടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കതിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് താ വിശ്വസിക്കാനും പറ്റില്ല അത് റെയിൽവേ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒരല്പം നഷ്ടപ്പെട്ടു പക്ഷേ കുറച്ച് സിഗ്നിഫിക്കൻസ് കാലക്രമത്തിൽ കൊണ്ടുവന്നാൽ ബജറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് കൂട്ടത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം കാർഷിക മേഖലയെ കുറിച്ചിട്ട് ചിലർ പറഞ്ഞപ്പോൾ ഇപ്പം മൈനർ ഇറിഗേഷൻ പ്രൊവാജൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ള ഈ വർഷവും പറഞ്ഞു പിന്നെ ഡബിളിംഗ് ദ ഇൻകം കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ളതായി ഈ വർഷവും പറഞ്ഞു ക്ഷീരമേഖല കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുള്ള ഈ വർഷവും പറഞ്ഞു കാർഷിക വായ്പ കഴിഞ്ഞ വർഷം എത്ര പദ്ധതികളെടുത്താലും കഴിഞ്ഞ വർഷം അതുകൊണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തു 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 എന്ന് പറയുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതൊരു റുട്ടീൻ ബഡ്ജറ്റുമല്ല മറ്റ് ആണ് അതിനോടൊപ്പം തന്നെ ഒരു ഇൻക്രിമെൻറ്റൽ ബഡ്ജറ്റും കൂടിയാണ് ഇതിനെല്ലാം ഒരു സെവൻറ്റീൻ പെർസെൻറ്റോ ട്വൻറ്റി പെർസെൻറ്റോ വർധനവും വരുത്തിയിട്ടുള്ള ഒരു കണ്ണടച്ചിട്ടുള്ള ഒരു കണക്കുകൂട്ടലുകാരൻ്റെ ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ശ്രീമതി രഞ്ജന മേരി വർഗീ രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി എല്ലാ ട്രെയിനുകളിലും ബയോ ടോയ്ലറ്റ് ഏർപ്പെടുത്തുന്നുണ്ട് ഈ കൂടുതൽ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ വൃത്തിക്കും ഉള്ളൊരു പ്രാധാന്യം കൂടി അതിന് എടുത്തു കാണിക്കുന്നില്ലേ ഇത് ആദ്യമായിട്ടല്ല ബയോ ടോയ്ലറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത് അത് മാത്രമല്ല സുരക്ഷയെ പറ്റിയിട്ടാണെങ്കിൽ പോലും ഹൈജീനിനെ പറ്റിയിട്ടാണെങ്കിലും ഇത് ആദ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനമല്ല ഇത് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ്റെ ഭാഗത്തിൽ എക്സിക്യൂഷൻ തലത്തിലാണ് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുള്ളത് കാരണം സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടി കയറിയാൽ പോലും റെയിൽവേ ബോർഡ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോർഡാണ് പക്ഷേ എന്നാൽ പോലും പലപ്പോഴും പ്രതീക്ഷയോടുകൂടി കയറിയതിന് ശേഷം നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ പ്രത്യേകിച്ചും വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് സുരക്ഷയെപ്പറ്റി പറഞ്ഞു സുരക്ഷയെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പല പല സ്കീമുകളും റെയിൽവേ ഇൻസ്പെക്ടേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള റീസൻ്റായിട്ട് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നെങ്കിൽ പോലും പലപ്പോഴും ഇത് രാത്രി സമയമാകുമ്പോഴത്തേക്കും ഇതൊന്നും പ്രാവർത്തികമായി വരുന്നില്ല നമ്മളിതൊരു പേപ്പറിൽ ഒതുങ്ങുകയോ അല്ലെ ഒരു ഒരു മാസത്തേക്ക് പ്രഖ്യാപനങ്ങൾ നടന്ന ഒരു മാസത്തേക്ക് മുന്നോട്ട് പോകുന്ന അല്ലാതെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇന്നൊരു കൺസിസ്റ്റൻസി ലൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പല സമയത്തും പേടിച്ച് തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കമ്പാർട്ട്മെൻറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പാർട്ട്മെൻ്റ് ആളുകളുള്ള കമ്പാർട്ട്മെൻറ്റ് നോക്കി തപ്പിപ്പോയി പല അവസരങ്ങളിലും ഞാൻ ഞാനിരുന്നിട്ടുണ്ട് വേറൊരു കാര്യം ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഐ ആർ സി ഐ ആർ സി ടി സിയുടെ ബുക്കിംഗിനകത്ത് സർവീസ് ടാക്സ് എടുത്തു കളഞ്ഞു അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ അതിനെ കാണുന്നു കുസാറ്റിലെ വിദ്യാർത്ഥികൾ കൂടി ചേരുന്നു നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഷനൂഫ് ഞാൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കുസാറ്റിൽ എം ബി എ വിദ്യാർത്ഥിയാണ് എൻ്റെ ചോദ്യം പി സി സാറിനോടാണ് സാർ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ത്രീ പെർസെൻറ്റേജായി കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട് സോ അറ്റ് പ്രസൻറ്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിപ്പം ക്രൂഡ് ഓയിൽ പ്രൈസ് കൂട്ടുന്നത് എണ്ണ കമ്പനികൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നുണ്ട് അപ്പം ഫിസിക്കൽ ഡെഫിസിറ്റ് കുറേയുള്ളൂ ക്രൂഡ് ഓയിൽ പ്രൈസ് നമ്മളെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഐ എം സോറി നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇന്റർനാഷണൽ ലെവലിൽ കൂടാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല ഇപ്പം തന്നെ അമ്പത് അറുപത് ഡോളർ ലെവൽ നിൽക്കുകയാണ് അത് കൂടിയാൽ തന്നെ ഉടനെ ഷെയിൽ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് റിയാക്റ്റ് ചെയ്യും എന്ന് ബഡ്ജറ്റ് തന്നെ അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് അങ്ങനെ വലുതായിട്ട് കൂടുകയും അങ്ങനെ നമ്മുടെ കമ്മി വർദ്ധിക്കാനുള്ള സാഹചര്യം ഇല്ല ഉണ്ടാവുകയും ചെയ്യുന്ന അവസരം ഇല്ലെന്നാണ് എൻ്റെ എസ്റ്റിമേഷൻ എൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു അപകടമില്ല പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത്ര വാശി പിടിക്കേണ്ട കാര്യമില്ല ഇല്ലായിരുന്നു ക്രൂ കുറച്ചുകൂടെ ഫിസ് ഫിക്സഡ് ഡെഫിസിറ്റ് കൂട്ടാമായിരുന്നു കാരണം നമ്മുടെ രാജ്യത്തെ ഇക്കൊല്ലം മൊത്തം നമ്മുടെ കടബാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ചും അത് ഷോർട്ട് ടൈം കടം വളരെ കുറവാണ് നമ്മുടെ മൊത്തം കടത്തിൻ്റെ പതിനേഴോ പതിനെട്ടോ ശതമാനം മാത്രമേ ഷോർട്ട് ടൈം കടമുള്ളൂ അതുകൊണ്ടൊരു കടക്കെണിയിൽപ്പെടാനുള്ള സാധ്യത വിരളമായിരിക്കുന്ന സ്ഥിതിക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടാം എന്നുള്ള ഒരു ഭയപ്പാടോടുകൂടി നിൽക്കുന്നതിന് പകരം ഒരു ത്രീ പോയിൻ്റ് ഫൈവ് വരെയെങ്കിലും പോയി കുറേ അധികം തുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നീക്കി വെക്കാനുള്ള ഒരു സൗകര്യം അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ആദ്യം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഇതുതന്നെയാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടാനിടയില്ല അതുകൊണ്ട് ആ കാര്യം കൊണ്ട് ശ്രീ ജോസ് ഈ അഞ്ച് പ്രത്യേക കേന്ദ്രങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് കേരളം തീർച്ചയായും ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ വിനോദസഞ്ചാര മേഖലയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുമുണ്ട് അത് ഈ പദ്ധതി അഞ്ച് പ്രത്യേക വിനോദസഞ്ചാര മേഖലകൾ രൂപീകരിക്കാനുള്ള തീരുമാനം കേരളത്തിന് ഗുണകരമാകുന്നു തീർച്ചയായിട്ടും tourism is one of our and for especially for india for far remote areas tourism is a provider of jobs i think this zoning five zones hopefully we have another details are but five zones will come together with that the the promotion incredible india too india there has already been a uh, um, easing of, e of visa of visa measures e visa 60 days pala admissible despite the demonetization and despite uh, the the negative sentiments for Kerala, the the policy reform the policies here last last one year we had a spurt in tourism from 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 the west to Kerala that spurt has a result of

തീർച്ചയായും ഈ ബഡ്ജറ്റിൽ പ്രധാനമായും യുവാക്കൾക്കുള്ള ചിലർ ചില നല്ല നിർദ്ദേശങ്ങളുണ്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇന്നൊവേഷൻ ഫണ്ട് അതായത് തൊഴിൽ സംരംഭകത്വത്തിന് ഓണ്ടർപ്രീനർഷിപ്പിനും ഇന്നോവേഷനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇന്നോവേഷൻ സെൻറ്റേഴ്സ് നൂറെണ്ണം തുടങ്ങും അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും തുടങ്ങും എന്ന് പറയുന്നുണ്ട് അതിൽ നിന്നും സാധാരണ ഇളയിൽ നിന്ന് വലിയൊരു മാറ്റം കാണുന്നത് മാർക്കറ്റ് ഓറിയൻ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സാണ് അതായത് മാർക്കറ്റിലെ തൊഴിലിനിണങ്ങിയ രീതിയിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് തുടങ്ങും എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് നാഷണൽ ടെസ്റ്റിംഗ് സെൻറ്റർ ഫോർ എക്സാം നാഷണൽ എക്സാമിനേഷൻസ് വേണ്ടിയിട്ട് എല്ലാത്തരം പ്രവേശന പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഒരൊറ്റ നാഷണൽ ടെസ്റ്റിംഗ് സെൻറ്റർ തുടങ്ങുമെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ പല ഏജൻസികളാണ് സി അങ്ങനെ പല ഏജൻസികളാണ് പരീക്ഷ നടത്തുന്നത് അതുകൊണ്ട് ദേശീയ തലത്തിൽ പ്രവേശന പരീക്ഷ വരുമ്പോൾ ഇതൊരൊറ്റ ഏജൻസിയുടെ കീഴിൽ കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യമാണ് അതോടൊപ്പം നമ്മൾ ഒന്നുകൂടി കൂടി പറയേണ്ടതുണ്ട് ഈ വർഷവും കേരളത്തിനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നഷ്ടപ്പെട്ടു ഈ വർഷം അലോട്ട് ചെയ്ത രണ്ട് എയിംസിൽ ഒന്ന് ഗുജറാത്തിലും മറ്റേത് ജാർഖണ്ഡിലുമാണ് ഈ ഇത്തരത്തിൽ സ്കിൽ സെന്ററുകൾ തുടങ്ങുന്നത് പുതിയ വനിതാ സംരംഭകർ ഈ മേഖലയിലേക്ക് വരുന്നതിന് സഹായകമാകും സ്കിൽ സെന്റേസ് കൊണ്ട് മാത്രം വനിതകൾ വരില്ല ഇന്നത്തെ സ്ത്രീകൾക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈസ് ഓഫ് ഫണ്ടിങ് ഫണ്ടിങ് ആവശ്യമുണ്ട് സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരുക അത് എങ്ങനെയാണ് നമുക്കത് എക്കണോമിക്കലി ബെനിഫിറ്റ് ആകും കൂടി ഗവൺമെൻറ് പറഞ്ഞു തരേണ്ടതാണ് ഇപ്പോൾ സ്ത്രീകൾ സാധാരണ രീതിയിൽ ജോലിക്ക് പോകുന്ന പല കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ അപ്രോക്സിമറ്റി ടു വർക്ക് എന്ന് പറയുമ്പം നമ്മൾ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് നമ്മുടെ ജെൻഡർ പേ പാരിറ്റി പാരറ്റീവ് നമ്മളിപ്പം ലോക ലോക വേൾഡ് ഓവർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് ജെൻഡർ പേ പാരിറ്റി എന്ന് പറഞ്ഞാൽ ആണു പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ പേ തന്നെ സ്ത്രീകൾക്കും കിട്ടണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അത് ഈ ബഡ്ജറ്റിൽ മുതൽ അടുത്ത രണ്ട് കൊല്ലവും ബഡ്ജറ്റിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ബഡ്ജറ്റിൽ കരുതേണ്ടത് അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കൊണ്ട് സ്കില്ല് നമുക്ക് എൻഹാൻസ് ചെയ്യും എൻഹാൻസ് ചെയ്യാൻ പറ്റും പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ഒരു കറക്റ്റായിട്ടുള്ളൊരു ലൈൻ ഗവണ്മെന്റ് സെറ്റ് ചെയ്യേണ്ടതാണ് മെയിൻ ആയിട്ട് അതിനകത്ത് ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് കാര്യങ്ങൾ സ്ത്രീകൾ സാധാരണ രീതിയിൽ ഒരു തൊഴിലിലോട്ട് പോകാൻ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എസെൻഷ്യല് സർവീസസ് സെക്യു സേ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇപ്പം പറഞ്ഞു രഞ്ജന പറഞ്ഞു ഇതേപോലെ റെയിൽവേ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു റെയിൽവേക്ക് മാത്രമല്ല സെക്യൂരിറ്റി വേണ്ടത് ഇത്രയും വലിയ ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സെക്യൂരിറ്റി ആവശ്യമാണ് അതിനെപ്പറ്റി ഒന്നും തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല അല്ല ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല അതു മാത്രമല്ല ലീഗലും പൊളിറ്റിക്കൽ അവെയർനെസ് എന്താണ് ചെയ്യേണ്ടത് ഒരു ലീഗൽ ഇന്നത്തെ വന്ന എന്താ ചെയ്യുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഒരു ജെൻഡർ ബേസ്ഡ് ഒരു ബഡ്ജറ്റ് വരണം എന്നാണ് ഞാൻ പറയുന്നത് ശ്രീ എബ്രഹാം ധരീൻ ഈ വിള ഇൻഷുറൻസിന് ഒൻപതിനായിരം കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് ഫസൽ ബീമാ യോജന പദ്ധതി ഇപ്പോൾ ബാങ്കുകൾ വഴിയാണ് നടപ്പാക്കുന്നത് ഈ ബാങ്കുകളെ എല്ലാ പദ്ധതികളും ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റം ഈ സർക്കാരാണ് തുടക്കമിട്ടതെന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ അത് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകാനുള്ള ഒരു പരിമിതി കൂടി സൃഷ്ടിക്കുകയല്ല ഈ ബാങ്കുകൾ വഴി എല്ലാം നടപ്പാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബാങ്കുകൾ നടത്തുന്നത് ബാങ്കുകൾക്ക് തന്നെ അവരുടെ പ്രധാന കോർ ജോബ് നടത്താൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ അതിനൊരു പ്രോപ്പർ സബ്സ്റ്റിഡ്യൂട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കണം പക്ഷേ ഇനിയും വരുന്ന പേയ്മെൻറ്റ് ബാങ്കുകളും അതുപോലെ തന്നെ സ്മോൾ ബാങ്കുകളും അങ്ങനെയെല്ലാം ഒരു പുതിയ സെറ്റ് ഓഫ് ബാങ്ക്സ് അടുത്തൊരു വർഷത്തിനകം അനേക ബ്രാഞ്ചുകളോടെ വരുന്ന പോസ്റ്റ് ഓഫീസ് ബാങ്കുകൾ ഇങ്ങനെ പലത് വരുന്നുണ്ട് പല കാര്യങ്ങൾ അവരിൽ കൂടെ നടത്തുവാൻ ഏകദേശം രണ്ടര ലക്ഷത്തോളം പുതിയ ബ്രാഞ്ചുകൾ പേയ്മെൻറ്റ് ബാങ്കുകൾ തന്നെ വരും അവരുടെയൊക്കെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഇതിനെ ഒരു പക്ഷെ പെടുത്തി പെടുത്തി കൊടുത്തേക്കും അങ്ങനെയായിരിക്കും ഇതിന് ഒരുപക്ഷെ ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാന കാര്യം ബഡ്ജറ്റ് ചർച്ചയിൽ വരുന്നത് ഒന്ന് നമ്മൾ വിട്ടുപോയത് അല്ലെങ്കിൽ ഒരുപക്ഷെ ചർച്ച ചെയ്യാതിരുന്നത് ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കോണമിയെക്കുറിച്ച് വളരെ രീതിയിലുള്ളൊരു ത്രസ്റ്റ് ഈ ബഡ്ജറ്റിലുണ്ടായി ഏകദേശം പത്ത് ലക്ഷത്തോളം പോയിന്റ് ഓഫ് സെയിൽ മെഷീൻസ് പോസ്റ്റ് മെഷീൻസാണ് ഈ വർഷം ഇൻസ്റ്റോൾ ചെയ്യാൻ പോകുന്നത് അത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ കടകളിലെല്ലാം തന്നെ ഒരു സ്വൈപ്പിംഗ് മെഷീനിൽ കൂടെ നമുക്ക് പണം എടുക്കാവുന്ന രീതി സാധനങ്ങൾ മേടിക്കാവുന്നൊരു അവസ്ഥ തീർച്ചയായിട്ടും ഉടനെ ഉണ്ടാകും ഈ വർഷം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് അതേപോലെ തന്നെ ആധാർ കാർഡ് വെച്ചിട്ട് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഇല്ലാതെ തന്നെ ട്രാൻസാക്ഷൻസ് ചെയ്യാവുന്ന ഒരു അവസ്ഥയും ഈ വർഷം വരുമെന്നുള്ളത് നല്ലൊരു ഡിജിറ്റൽ ബാങ്കിൻ്റെ ഭാഗമാണ് ഡോക്ടർ ധനുരാജ് രണ്ടായിരത്തി പത്തൊൻപത് കോടി അൻപതിനായിരം ഗ്രാമങ്ങളെ ദാരിദ്ര്യ വിമുക്തമാകുമെന്നാണ് പ്രഖ്യാപനം ഈ ഒരു പദ്ധതി എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ പ്ലാൻ ചെയ്യുന്നത് ഈ ഗവൺമെൻറ് അധികാരത്തിലേത്തിയപ്പോൾ പല സ്കീമുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒന്ന് എം പിമാർക്ക് ഓരോ ഗ്രാമത്തെ ദത്തെടുക്കാം അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിൽ എന്ന് പറയുന്നുണ്ട് ഒരു ലക്ഷം കോടി ഗ്രാമങ്ങളെ ഒരു കോടി സോറി ഒരു കോടി ഗ്രാമങ്ങളെ ദാരിദ്ര്യ വിമുക്തമാക്കും ഒരു കോടി ഗൃഹങ്ങൾ ആവാസ വ്യവസ്ഥ ഗൃഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം പ്രശ്നം നമ്മളിപ്പോൾ എനിക്ക് ചർച്ചയുടെ ഒരു വേറെ തരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിതെല്ലാം അരുൺ ജെയ്റ്റ്ലി പറഞ്ഞ് ഗൈഡ് ലൈൻ പറഞ്ഞ് ചെയ്യണമെന്ന് എന്തിനാണ് ഷാഠ്യം പിടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞു ബിക്കോസ് ആസ് എ പോളിസി പേഴ്സൺ ഐ എം ടോട്ടലി അഗേൻസ്റ്റ് സെൻട്രലൈസ്ഡ് വേ ഓഫ് ഡൂയിങ് എക്സിക്യൂട്ടിംഗ് തിങ്സ് നമ്മളിപ്പോൾ നമ്മുടെ എൻ്റെ സുഹൃത്തു കൂടിയായ രഞ്ജന പറഞ്ഞ പോലെ നമ്മൾ ഈ റെയിൽവേയുടെ സുരക്ഷ എന്തിനാണ് നമ്മൾ അരുൺ ജെയ്റ്റ്ലി പറയണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കണമെന്ന് എനിക്ക് അറിയില്ല കാരണം എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വരേണ്ട ഏറ്റവും വലിയൊരു മാറ്റം ഈ ബഡ്ജറ്റുകളെല്ലാം ഡീസെൻട്രലൈസ് ചെയ്യപ്പെടണം ഇവിടെ ഇരുപത്തിയൊന്ന് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണെന്ന് അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് ലക്ഷം കോടി രൂപ താഴത്തേക്ക് വരുമ്പോഴാണ് ഇത് പലതും നടക്കാത്തത് എൻ്റെ പ്രശ്നം നമ്മുടെ ഗവർണൻസില് മാറ്റം വരുന്നില്ല പക്ഷേ ഈ ഗവൺമെൻറ് പല സ്റ്റെപ്സുകൾ എടുക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടി ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കുമായിരിക്കും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലേക്കുള്ള ഇലക്ഷൻ ബഡ്ജറ്റ് കൂടിയാണിത് കാരണം ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഇമ്പാക്റ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള പറയാതെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പറയാതെ അംഗീകരിക്കുന്ന ഒരു ബഡ്ജറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ അഗ്രികൾച്ചർ ഇക്കണോമിനെയും അഗ്രിക്കൾച്ചറിസ്റ്റിനെയും ഫാമിംഗ് ഇക്കണോമിനെയും എസ് എം ഇ സെക്ടറിനെയെല്ലാം ഈ ദേശീയ കക്ഷിയും ഈ എല്ലാം അവരെ ഒപ്പമാണെന്ന് അടിവരയിട്ട് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ് പിന്നെ രണ്ട് കാര്യം കൂടി പറഞ്ഞോട്ടെ മുമ്പ് ഈ കൈത്തറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു അത് യു പി ഇലക്ഷനാണ് കാരണം വാരാണസിയും യു പി യുടെ സെൻട്രൽ മീറട്ടും ഒക്കെയാണ് ഇത് രണ്ടാമത് കെയ്ൻ ഫാമിങ് കെയ്ൻ ഫാമേഴ്സിന് നയൻ തൗസൻഡ് ക്രൂസിൻ്റെ വേവ് കൊടുത്തിട്ടുണ്ട് അതായത് ലോൺസിൽ അതും യു പി ആണ് യു പി ആണ് നമ്പർ വൺ പ്രൊഡ്യൂസർ ഇൻ കെയ്ൻ അപ്പോൾ അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഔട്ട്കം ബഡ്ജറ്റിലേക്കാണ് നമ്മുടെ ചർച്ചകൾ പോകേണ്ടത് അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് കൈ അടുത്ത കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ബഡ്ജറ്റ് ചർച്ച ഇങ്ങനെ ആയിരിക്കണമെന്നില്ല ഒരു പക്ഷേ എന്ത് നേടി എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പ്രത്യേക ബഡ്ജറ്റ് ചർച്ച തുടരും ഒരിടവേളക്ക് ശേഷം